ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ചൈനയ്ക്ക്. ശനിയാഴ്ച നടന്ന വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ യാങ് ക്വിയാനാണ് ചൈനയ്ക്കായി സ്വർണം നേടിയത്. 251.8 പോയിന്റുമായി ഒളിമ്പിക് റെക്കോർഡോടെയാണ് താരത്തിന്റെ നേട്ടം. 251.1 പോയിന്റോടെ റഷ്യൻ താരം ഗലാഷീന അനസ്താസിയ വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വിറ്റ്സർലൻഡിന്റെ ക്രിസ്റ്റൻ നിനയ്ക്കാണ് വെങ്കലം. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശയോടെയായിരുന്നു തുടക്കം. വനിതകളുടെ 10 മീറ്റർ റൈഫിളിൽ ഫൈനലിന് യോഗ്യത നേടാനായില്ല. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മെഡൽ പ്രതീക്ഷയായ ലോക 1-ാം നമ്പർ താരം എളവേണൽ വാളറിവാൻ, ലോക റെക്കോർഡ് നേടിയ അപൂർവി ചന്ദേല എന്നിവർ ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കാതെ പുറത്തായി. യോഗ്യതാ റൗണ്ടിൽ 626.5 പോയിന്റുമായി എളവേണൽ വാളറിവാന് 16-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാനായത്. തീർത്തും നിരാശപ്പെടുത്തിയ അപൂർവി ചന്ദേല 621.9 പോയിന്റുമായി 36-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. യോഗ്യതാ റൗണ്ടിൽ മുന്നിലെത്തുന്ന ആദ്യ 8 പേർക്കായിരുന്നു ഫൈനൽ ബർത്ത്. അതേസമയം മിക്സഡ് അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യയുടെ ദീപിക കുമാരി പ്രവീൺ യാദവ് സഖ്യം ക്വാർട്ടർ ഫൈനലിലെത്തി. ചൈനീസ് തായ്പേ ടീമിനെയാണ് കീഴടക്കിയത്. 5-3 എന്ന സ്കോറിനാണ് വിജയം. എന്നാൽ ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വിജയ തുടക്കം. പൂൾ എയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 2-3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ കീഴടക്കി. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം തുടർച്ചയായി 3 ഗോളുകൾ നേടിയാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് വേണ്ടി ഹർമൻപ്രീത് സിംഗ് 2 ഗോളുകൾ നേടിയപ്പോൾ രൂപീന്ദർ പാൽ സിംഗും സ്കോർ ചെയ്തു. ന്യൂസിലൻഡിനായി റസലും ജെന്നസും ഗോൾ കണ്ടെത്തി. 6-ാം മിനിറ്റിൽ റസലിലൂടെ ന്യൂസിലൻഡാണ് മത്സരത്തിൽ ലീഡെടുത്തത്. എന്നാൽ 13-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച രൂപീന്ദർ ഇന്ത്യക്ക് സമനില ഗോൾ നേടി. പിന്നാലെ 26-ാം മിനിറ്റിലും 33-ാം മിനിറ്റിലും കോർണർ വഴി ഹർമൻപ്രീത് ഇന്ത്യക്ക് 31 എന്ന ലീഡ് സമ്മാനിച്ചു. 2 ഗോളുകൾക്ക് പിന്നിട്ട് നിന്നതോടെ ന്യൂസിലൻഡ് ടീം ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ഇന്ത്യൻ നായകൻ ശ്രീജേഷിന്റെ തകർപ്പൻ സേവുകൾ ന്യൂസിലൻഡിന് തടസ്സമായി. ന്യൂസിലൻഡിന്റെ ഗോളെന്നുറച്ച 4 ഷൂട്ടുകൾ ശ്രീജേഷ് തട്ടിയകറ്റി. ഒടുവിൽ 43-ാം മിനിറ്റിൽ ന്യൂസിലൻഡ് മത്സരത്തിലെ 2-ാം ഗോൾ നേടി. ഈ വിജയത്തോടെ പൂൾ എയിൽ ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ 2-ാം സ്ഥാനത്തെത്തി. ഓസ്ട്രേലിയയ്ക്കും ഇന്ത്യക്കും തുല്യ പോയിന്റുകളാണെങ്കിലും ഗോൾ വ്യത്യാസത്തിന്റെ കാര്യത്തിലാണ് ഇന്ത്യ 2-ാമതായത്. ഓസ്ട്രേലിയ ജപ്പാനെയാണ് തോൽപ്പിച്ചത്. ഞായറാഴ്ച നടക്കുന്ന അടുത്ത മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.